അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബോട്ടിലാർട്ടുമായിട്ടാണ്. നമുക്ക് ഞാൻ ഇന്നിവിടെ വെണ്ടക്ക കണ്ടില്ലേ, നമുക്ക് വെണ്ടക്ക ഉപയോഗിച്ചിട്ടൊരു ബോട്ടിലാർട്ട് ചെയ്യാം. രണ്ടു മൂന്ന് ദിവസമായി വെണ്ടക്ക എടുത്ത് വെച്ചിട്ടേ, കുറച്ച് വാടി ഇനി വഴുകിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി വെണ്ടക്ക എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ തോന്നി വേഗം തന്നെ ഒരു ബോട്ടിലാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ട കാര്യങ്ങൾ നല്ല കഴുകി ഡ്രൈ ആക്കി എടുത്ത കുപ്പി വേണം. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ബോട്ടിൽ ചെയ്യാം കേട്ടോ, പ്ലാസ്റ്റിക് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ എന്താ നിങ്ങളൊക്കെ കയ്യിലുള്ളത് അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വൈറ്റ് കളർ വേണം. പിന്നെ ഞാൻ രണ്ട് മൂന്ന് കളറൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഉള്ള പെയിൻറ്റിൻ്റെ കളർ അനുസരിച്ചൊക്കെ എല്ലാവരും ചൂസ് ചെയ്ത് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലുമേ ആദ്യം ജെസോ അടിച്ചു കൊടുക്കണം. ഈ ജെസോനെ കുറിച്ച് എനിക്കൊന്നും ആദ്യം തീരെ അറിവുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ വേറെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ജെസോ എനിക്കും ഉണ്ടായിരുന്നു. ഈ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് ഇങ്ങനെ ക്രാക്ക് വീഴും, പെയിൻ്റ് അടിച്ച ബോട്ടിൽസൊക്കെ ഇങ്ങനെ ക്രാക്ക് വീണിട്ട് പെയിൻ്റ് ഇങ്ങനെ ഇളകി പോകുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെന്താണ് വഴിയെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് അതിൽ ജെസോ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ പെയിൻ്റ് ഒന്നും അടർന്നു പോവില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഇനിയുള്ള വീഡിയോസിലൊക്കെ ബോട്ടിൽ നിന്ന് ജെസോ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ജെസോ ഉണ്ടാക്കാം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് നമുക്ക് എക്സ്പയറായ പൗഡർ വേണം. ഇത് എക്സ്പയറി കഴിഞ്ഞ പൗഡറാണ് കേട്ടോ. ഇത് കാണാണ്ടിരുന്നിരുന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ജെസോ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന്. പിന്നെ നമുക്കതിലേക്ക് ഗ്ലൂ വേണം, പിന്നെ വൈറ്റ് കളറും വേണം, പിന്നെ കുറച്ച് വെള്ളവും വേണം. ഇപ്പം നമുക്ക് ജെസോ ഉണ്ടാക്കാം. ഞാനൊരു പാത്രവും ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നമുക്ക് എത്രയാണോ ബോട്ടിലിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ജെസോ ഉണ്ടാക്കണം. അപ്പം എൻ്റെ കയ്യിലുള്ളത് അത്ര വലിയ ബോട്ടിലൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൗഡർ എടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ തന്നെ ഗ്ലൂവും വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം മതി. ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ലഭിക്കാനാണ്. അത് കിട്ടിയാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൽ വെള്ളം വേടേണ്ട കാര്യമില്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വൈറ്റ് ആക്രി കളർ ആഡ് ചെയ്യണം. ഇനി ഇത് കുറച്ചധികം നേരം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കണം. ഇത് നന്നായി മിക്സ് ചെയ്യണം.
ഇതിലെ എയർ ബബിൾ ഒന്നും വരാൻ പാടില്ല. ഇതാ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ആദ്യം ബോട്ടിലിമേ ഇത് അടിച്ചു കൊടുക്കാം. ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം ഡ്രൈ ആയി അതിൻ്റെ ശേഷം മാത്രം പിന്നെ വൈറ്റ് കളർ ആക്രി കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായി അടിച്ചിട്ട് കാട്ടാം. ജസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഞാൻ ബോട്ടിലിമേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആവണം. ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആക്രി കളർ ബേസായിട്ട് നമ്മൾ കൊടുക്കണം. അത് നിങ്ങൾ ഞാനിപ്പോൾ വൈറ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം കളർ എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ഞാനിവിടെ വൈറ്റ് ആക്രി കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആയതിൻ്റെ ശേഷം വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് അതും ഡ്രൈ ആയതിൻ്റെ ശേഷം കട്ടിത്തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ബാക്കി വന്നത് കളയേണ്ട കാര്യമില്ല. നമുക്കൊരു കുഞ്ഞ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അടുത്ത നമുക്ക് ബോട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വേറെ ജസ്റ്റ് ഉണ്ടാക്കണ്ട. ഈ ഉണ്ടാക്കിയ ജസ്റ്റ് നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിതാ ജസ്റ്റ് അടിച്ചു. അത് നന്നായി ഡ്രൈ ആയിട്ട് പിന്നെ വീണ്ടും ഞാൻ വൈറ്റ് ആക്രി കളറൊക്കെ അടിച്ച് അതും നന്നായി ഡ്രൈ ആയിട്ടാ കണ്ടില്ലേ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഒരു മരം വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കത് വരച്ച് കൊടുക്കാം. ഞാനിതാ എനിക്ക് ഇഷ്ടംപോലെ ഒരു മരം ഇതിമ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വലിയ കുഴപ്പമില്ലല്ലേ. എനിക്ക് അങ്ങനെ വരക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത്ര വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് നന്നായി ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. മരമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഇതാ അടുത്ത നമ്മളുടെ താരം വെണ്ടക്കയാണ് കേട്ടോ. വെണ്ടക്ക കൊണ്ട് നമുക്ക് ഇവിടെ ക്രീം ഫ്ലവർ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ മൂന്ന് കളറ് ഫ്ലവറാണ് ഇതിമ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. യെല്ലോ, പിന്നെ ഒരു റെഡ്, ഇത് ഫെവിക്രിലിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെണ്ടക്ക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. കുറേ മുക്കി വെക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. ബ്ലൂ യെല്ലോ റെഡ് കളർ ഉപയോഗിച്ച് കുറച്ച് ഫ്ലവറൊക്കെ മരത്തിമ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാണ്ട് പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല വെണ്ടക്ക, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്ന വെണ്ടക്കൊക്കെ അനുസരിച്ചിരിക്കും പൂവിൻ്റെ ഭംഗി. ഈ വെണ്ടക്ക കുറച്ച് ഇങ്ങനെ ഒന്ന് വാടിയിട്ടുണ്ടേ, പക്ഷെ വേറെ ഇത് ഉപയോഗിച്ചപ്പോൾ പക്ഷെ വലിയ പൂവാണ് കിട്ടിയത്. എനിക്ക് ആ വലിയ പൂവ് ഇഷ്ടമായില്ല, അത് പിന്നെ ഞാൻ ഇതന്നെ എടുത്തത്. പക്ഷെ അത് ഉദ്ദേശിച്ചത് പ്രഫക്ട് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. കണ്ടോ പൂവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കണം. അപ്പം ഇതാ നമ്മുടെ ട്രീ അവസാനിച്ചിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യൽ. കുഴപ്പമില്ല അല്ലേ, ഭംഗിയുണ്ട് അല്ലേ, എനിക്കിഷ്ടമായി. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ ഒരു
കുപ്പിയുടെ ഈ എൻഡിങ്ങിൽ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് പെയിൻറ് അടിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതവിടെ കുപ്പിയുടെ ഈ ഭാഗത്ത് ഞാൻ മൂന്ന് കളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ആ ഭാഗം തൊടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചിട്ടുള്ളത്. ഇവിടെ തീരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത ഒരു ബോട്ടിലാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.